നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം ജൂലൈയിൽ നടക്കുന്ന നാറ്റോ ഉച്ചകോടിക്ക് മുന്നോടിയായി നാറ്റോ സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ലിത്വാനിയയിലാണ് വരാനിരിക്കുന്ന നാറ്റോ ഉച്ചകോടിക്ക് മുന്നോടിയായാണ് സ്റ്റോൾട്ടൻബർഗ് ലിത്വാനിയ സന്ദർശിക്കുന്നത് റഷ്യയിലെ വാഗ്നർ കലാപത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റഷ്യയിലെ വാഗ്നർ കൂലിപ്പടയാളി സംഘം നടത്തിയ കലാപം മോസ്കോ ഒരു തന്ത്രപരമായ തെറ്റ് ചെയ്തുവെന്ന് തെളിയിക്കുന്നതാണ് എന്ന് ജൂൺ 26 തിങ്കളാഴ്ച നാറ്റോ സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോൾട്ടൻബർഗ് പറയുന്നുണ്ട് 2023 നാറ്റോ ഉച്ചകോടി 2023 ജൂലൈ 11-12 തീയതികളിൽ ലിത്വാനിയയുടെ തലസ്ഥാനമായ വിൽനിയസിലാണ് നടക്കുക റഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങൾ നാറ്റോ സഖ്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോൾട്ടൻബർഗ് വിൽനിയസിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പ്യൂട്ടിന്റെ തെറ്റുകൾ ഊന്നിപ്പറഞ്ഞ അദ്ദേഹം യുക്രൈനുമായുള്ള യുദ്ധം പ്യൂട്ടിന് പറ്റിയ തെറ്റാണെന്നും പ്രസ്താവിച്ചിട്ടുണ്ട് നാറ്റോ റഷ്യയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണെന്ന് അറ്റ്ലാന്റിക് സൈനിക സഖ്യത്തിന്റെ വക്താവും ശനിയാഴ്ച ഇമെയിൽ വഴി അറിയിച്ചിട്ടുണ്ട് വാരാന്ത്യത്തിലെ സംഭവങ്ങൾ റഷ്യയുടെ ആഭ്യന്തര കാര്യമാണെന്നും നാറ്റോ സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്നും നാറ്റോ മേധാവി പറയുന്നുണ്ട് ക്രിമിയയെ നിയമവിരുദ്ധമായി പിടിച്ചെടുക്കുന്നതിലൂടെയും യുക്രൈനെതിരായ യുദ്ധത്തിലൂടെയും പ്രസിഡന്റ് പ്യൂട്ടിൻ വരുത്തിയ വലിയ തന്ത്രപരമായ തെറ്റിന്റെയും റഷ്യൻ നേതൃത്വത്തിന്റെ ബലഹീനതയുടെയും മറ്റൊരു നിഷേധിക്കാനാവാത്ത തിരിച്ചടിയാണ് കലാപമെന്ന് സ്റ്റോൾട്ടൻബർഗ് കൂട്ടിച്ചേർത്തു റഷ്യ ആക്രമണം തുടരുമ്പോൾ യുക്രൈനെ പിന്തുണയ്ക്കുന്നത് കൂടുതൽ പ്രധാനമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് കീവിന് എത്ര കൂടുതൽ ഭൂമി സ്വതന്ത്രമാക്കാൻ കഴിയുമോ അത്രയും കൂടുതൽ അവർ ശക്തരാകുമെന്ന് അധിനിവേശ പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാൻ യുക്രൈൻ ആരംഭിച്ച പ്രത്യാക്രമണത്തെ പരാമർശിച്ചുകൊണ്ട് നാറ്റോ മേധാവി പറഞ്ഞു നീതിയും ശാശ്വതമായ സമാധാനവും കൈവരിക്കാൻ ഇത് പ്രധാനമാണെന്നും സ്റ്റോൾട്ടൻബർഗ് ഊന്നി പറഞ്ഞു ക്രെംലിനിലെ ഉന്നത സൈനിക മേധാവികൾക്കെതിരെ അതിന്റെ ചീഫ് യെവെഞ്ചി പ്രഘോഷിന്റെ നേതൃത്വത്തിലുള്ള സ്വകാര്യ സൈനിക കമ്പനിയായ വാഗ്നർ ഗ്രൂപ്പ് റഷ്യയിലെ ഒരു ഹ്രസ്വകാല കലാപം ആരംഭിച്ചു പ്രഘോഷിന്റെ കീഴിലുള്ള വാഗ്നർ കൂലിപ്പടയാളികൾ തെക്കൻ റഷ്യയിലെ രണ്ട് സൈനിക കേന്ദ്രങ്ങളായ റസ്റ്റോവ് ഓൺ ഡോണിന്റെയും ലിപെറ്റ്സ്കിന്റെയും നിയന്ത്രണം ഏറ്റെടുത്തത് കൂടാതെ മോസ്കോയിൽ നിന്ന് 200 കിലോമീറ്റർ ഉള്ളിലെത്തുകയും ചെയ്തിരുന്നു ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോ ഇടനിലക്കാരനായ ഒരു ഇടപാടിനെ തുടർന്ന് പ്രഗോസിൻ പിന്നീട് പിൻവാങ്ങുകയായിരുന്നു ഞായറാഴ്ച സ്റ്റോൾട്ടൻബർഗ് ടർക്കി പ്രസിഡന്റ് റിസെപ് തായിപ് എർഡോഗാനുമായും സംസാരിച്ചിരുന്നു ഇരു നേതാക്കളും റഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ചും നാറ്റോയിൽ സ്വീഡന്റെ അംഗത്വത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തിരുന്നു Malayali Vartha Plus. Like, share and subscribe.